ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃദ്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഫെബ്രുവരി തിങ്കളാഴ്ച റഷ്യ യുക്രൈനിൽ അൺവായുധം പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു ബെലാറസിലെ സന്ധി ചർച്ച നടക്കുന്നതിനിടെ യുക്രൈനെതിരെ സമ്മർദ്ദവുമായാണ് അൺവായുധ ഭീഷണി യുക്രൈൻ ശക്തമായി ചേർത്തു നിൽക്കുന്നതിനാലാണ് അൺവായുധ പ്രയോഗത്തിന് തയ്യാറാകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശം നൽകിയത് ഇതേസമയം ഇതുവരെ നാലായിരത്തി മൂന്നൂറ് റഷ്യൻ സൈനികരെ വധിച്ചെന്ന് യുക്രൈൻ റഷ്യയുടെ ഷ്യയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ടാങ്കുകളും സൈനിക വാഹനങ്ങളും തകർത്തെന്നും യുക്രൈൻ അവകാശപ്പെട്ടു ബെലാറസിൽ റഷ്യയുടെ ക്ഷണമനുസരിച്ച് യുക്രൈൻ പ്രതിനിധി സംഘം ബെലാറസിലെത്തി നേരത്തെ തന്നെ എത്തിയ റഷ്യൻ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തി ചർച്ചയുടെ പുറത്തുവന്നിട്ടില്ല ബെലാറോസിൽ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി റഷ്യൻ പക്ഷത്തുള്ള രാജ്യമാണ് ബലാറോസ് ചർച്ചയിൽ പ്രതീക്ഷയില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചത് സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ തിയേറ്ററുകളിൽ എല്ലാ സീറ്റിലും പ്രവേശനം അനുവദിച്ചു ബാറുകൾ ക്ലബ്ബുകൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ മറ്റ് ഭക്ഷണശാലകളിലും നിയന്ത്രണങ്ങൾ ഒഴിവാക്കി പൊതുയോഗങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് പേരെ വരെ പങ്കെടുപ്പിക്കാം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകളെ കാറ്റഗറി തിരിച്ച് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണവും ഒഴിവാക്കി യുക്രൈനിൽ കുടുങ്ങിയിരുന്ന എൺപത്തിരണ്ട് മലയാളികൾ ഇന്നലെ നാട്ടിലെത്തി നാല് വിമാനങ്ങളിലായി തൊള്ളായിരത്തി ഇന്ത്യക്കാരാണ് തിരിച്ചെത്തിയത് കൂടുതൽ പേരെ തിരികെ കൊണ്ടുവരാൻ നടപടികൾ തുടരും ഇതു സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ഉന്നതതലയോഗം വിളിച്ചു രാത്രി ഒമ്പതിന് ആരംഭിച്ച യോഗം രണ്ട് മണിക്കൂറോളം നീണ്ടു പേരെ തിരികെ നീണ്ടുപേരെ പ്രാഥമിക റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ യുക്രൈനിൽ പഠിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിക്കവാറും എം ബി ബി എസ് പഠിക്കാനാണ് അവിടെ പോയത് ഇന്ത്യക്കാരായ പതിനെട്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് യുക്രൈനിൽ ഉപരിപഠനം നടത്തുന്നതെന്നാണ് യുക്രൈൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് യുക്രൈനിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാൻ വേഗത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി കത്തയക്കുന്നത് കിഴക്കൻ യുക്രൈനിലെ ബങ്കറുകളിലും മറ്റും കഴിയുന്ന വിദ്യാർത്ഥികൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ ബുദ്ധിമുട്ടിലാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി യുക്രൈനിൽ നിന്ന് വരുന്നവർക്ക് ഗ്രീൻ ചാനൽ വഴി ആരോഗ്യവകുപ്പിന്റെ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് യുദ്ധസാഹചര്യത്തിൽ നിന്നും വരുന്നവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ടീമിനെ സജ്ജമാക്കും ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജുകളും പ്രധാന സർക്കാർ ആശുപത്രികളും വഴി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും മന്ത്രി വ്യക്തമാക്കി ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നതിനാൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ചക്രവാത ചുഴി രണ്ടു ദിവസത്തിനകം ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിലാകും കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യത കോവിഡിനുള്ള ഒന്ന് സാമ്പത്തിക സാമ്പത്തിക ഭദ്രത സ്മാർട്ട് ആരോഗ്യത്തിന് വാക്സിൻ സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുന്നതിനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും നാലാം തീയതി സമ്മേളനം സമാപിക്കും ക്രമസമാധാന നില തകർന്നെന്നാരോപിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ടും യുഡിഎഫ് പ്രക്ഷോഭത്തിന് മാർച്ച് നാലിന് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലും എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലും ധർണ നടത്തുമെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു ഗുണ്ടാ സംഘങ്ങളെയും മാഫിയയെയും സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയും പോലീസും സിപിഎമ്മും തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് പ്രക്ഷോഭമെന്നും ഹസൻ വിവരിച്ചു നാളെ മഹാശിവരാത്രി ആലുവ മണപ്പുറത്തും ശിവക്ഷേത്രങ്ങളിലും ഒരുക്കങ്ങൾ ആലുവയിൽ എത്തുന്നവർക്ക് മെട്രോ ട്രെയിൻ അടക്കമുള്ള യാത്രാ യാത്രാസൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് പൊതുപരിപാടികളൊന്നും അനുവദിച്ചിരുന്നില്ല സംസ്ഥാനത്ത് സ്വർണവില രണ്ടാഴ്ചയ്ക്കകം നാൽപ്പത്തയ്യായിരം രൂപയാകാൻ സാധ്യതയെന്ന് ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ബാങ്കുകളിൽ നിന്ന് വ്യാപാരികൾ വാങ്ങുന്ന സ്വർണനിരക്ക് ഉയർന്നേക്കും തിരുവനന്തപുരം വെമ്പായത്ത് ഹാർഡ്വെയർ കടയിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ജീവനക്കാരൻ നിസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി മൂന്നാഴ്ച മുമ്പായിരുന്നു നിസാം കടയിൽ ജോലിക്കെത്തിയത് വെരിക്കോസ് രോഗമുള്ള നിസാമിനെ വേഗത്തിൽ നടക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാകാം തീ പടർന്നപ്പോൾ ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ പോയത് രാഷ്ട്രീയ എതിരാളികൾ തന്റെ മരണത്തിനായി കാശിയിൽ പ്രാർത്ഥന നടത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ എതിരാളികൾ എത്രത്തോളം അധപതിച്ചെന്ന് ഇതിലൂടെ മനസ്സിലാക്കാനാകുമെന്ന് മോദി പറഞ്ഞു വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെതിരെ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന്റെ അനന്തരവൻ മുബാഷിർ ആസാദ് ബി ജെ പിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെ സ്വാധീനിച്ചതിനാലാണ് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇഷ്ടിക ചൂളയിൽ നിന്ന് ദശാംശം ഒന്നേ ഒന്ന് കാരറ്റ് വജ്രം വിറ്റപ്പോൾ കിട്ടിയത് ഒന്നേ ദശാംശം ആറ് രണ്ട് കോടി രൂപ ാണ് കിട്ടിയത് ഇതെല്ലാം വിറ്റപ്പോൾ ഇഷ്ടികച്ചുള്ള നടത്തിപ്പുകാരന് ലഭിച്ചത് ഒന്നേ ദശാംശം എട്ട് ഒൻപത് കോടി രൂപ കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന പന്നയിൽ ലേലം നടന്നത് यादों का छोटा सा लम्हा मुझे याद यादों में है दे 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 है तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे खूबसूरत है ना लेकिन हमारी दोस्ती से ज्यादा नहीं। ज्यादा नहीं जॉय जॉय जिनके लिए रिश्ते कीमती होते हैं फेवरेट യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ കൂടുതൽ സുരക്ഷിതമായ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നു ഇതിനായി കീവിൽ നിന്ന് ലിവായു മേഖലയിലേക്ക് ട്രെയിൻ സർവീസ് ഒരുക്കി യുക്രൈനിലെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടലോടെയാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയത് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് വിസ ആവശ്യമില്ലെന്ന് പോളണ്ട് സർക്കാർ അതിർത്തിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ പോളണ്ട് സൈന്യം തടഞ്ഞത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം എംബസിയുടെ ഇടപെടലുകളുടെ ഫലമായാണ് പോളണ്ടിന്റെ അനുകൂല ഇടപെടൽ യുക്രൈനിൽ നിന്ന് രണ്ടായിരത്തിലേറെ ഇന്ത്യക്കാർ അതിർത്തി കടന്നെന്ന് വിദേശകാര്യ സെക്രട്ടറി പോളണ്ട് അതിർത്തിയിൽ പതിനായിരക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട് ഇതാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇന്ത്യക്കാർ പോളണ്ട് അതിർത്തിയിലേക്കല്ല ഹംഗറി അതിർത്തിയിലേക്ക് എത്തുന്നതാണ് ഉചിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കാർഗീവ് സുമി ഒഡേസ മേഖലയിലുള്ളവർ അവിടെ തന്നെ തങ്ങണം ഒഡേസയിലുള്ളവരെ മൾഡോവ വഴി ഒഴിപ്പിക്കും റഷ്യൻ അതിർത്തിയിലൂടെ ഒഴിപ്പിക്കലിനായി അവിടേക്ക് ഉദ്യോഗസ്ഥരെ അയക്കും ഇതിനുള്ള ചർച്ച നടത്തുന്നുണ്ട് യുക്രൈൻ സൈനികർ മോശമായി പെരുമാറുന്നത് യുക്രൈൻ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു റഷ്യയുടെ ആക്രമണത്തിൽ രണ്ട് ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായെന്ന് യുക്രൈൻ ആണവ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുള്ള കീവ് ഖാർ മേഖലകളിലാണ് റഷ്യയുടെ മിസൈൽ ആക്രമണം ആണവ വകീരണം ഇല്ലെന്നും അന്താരാഷ്ട്ര ആണവ ഏജൻസി റിപ്പോർട്ട് ചെയ്തു യുക്രൈന് ആയുധങ്ങൾ വാങ്ങാൻ യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ റഷ്യയ്ക്കു പുറമെ ബെലാറൂസിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തി റഷ്യൻ മാധ്യമങ്ങളെ വിലക്കാനും തീരുമാനമായി റഷ്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചിട്ടുമുണ്ട് റഷ്യ യുക്രൈൻ പ്രശ്നത്തിന് കാരണം അമേരിക്കയാണെന്ന് ഉത്തരകൊറിയ അമേരിക്കയുടെ ഏകപക്ഷീയ നിലപാടുകളാണ് യുദ്ധത്തിന് കാരണമെന്ന് ഉത്തരകൊറിയ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ കുറിപ്പിൽ കുറ്റപ്പെടുത്തി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നിർണായക മത്സരത്തിൽ ബാംഗ്ലൂരു എഫ് സിയെ കീഴടക്കി എ ടി കെ മോഹൻബഗാൻ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മോഹൻബഗാന്റെ വിജയം ഈ വിജയത്തോടെ മൂന്നാം സ്ഥാനത്തുള്ള മോഹൻബഗാനെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പോയിന്റായി നാലാമതുള്ള മുംബൈക്ക് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് പോയിന്റും അഞ്ചാമതുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് മുപ്പത് പോയിന്റുമാണുള്ളത് ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ട്വന്റി ട്വന്റിയിൽ വിജയിച്ച് പരമ്പര തൂത്തുവാരി ഇന്ത്യ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ആറ് വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം ശ്രീലങ്ക ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇന്ത്യ പതിനാറ് ദശാംശം അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി തുടർച്ചയായ മൂന്നാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് അയ്യരുടെ തകർപ്പൻ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ വിജയം നേടിയത് ശ്രേയസ് നാൽപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് രാജ്യത്ത് ഇന്നലെ എണ്ണായിരത്തി മൂന്നൂറ്റിയെട്ട് കോവിഡ് രോഗികൾ നിലവിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി കോവിഡ് രോഗികൾ